ഹൃദയങ്ങളിൽ അവനെ വാഴ്ത്തുവീൻ. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തന വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആത്മാവിന്റെ നിറവിൽ കർത്താവിനെ ഉയർത്തുവാനായിട്ട് നാം ദൈവ പാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് ദൈവ പാദപീഠത്തിൽ ഈ പകൽക്കാലമായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. When we look into our past days, we can see that God has been good to us. Praise devam nallavanaanennu parayan namukku kadiyunengil nallavanaanennu parayuvan kadiyunavar endiyanam devathe aaradhippanadeyaganam. Praise God. Stuthippanadeyaganam. Praise God. Amen. There are many things to say, but lack of time I'm not going to preach from the Psalms. It says in verse 6, it says that he has also established them forever and ever. He has made a decree which will not pass away. He has made a decree which will not pass away. Amen. Lengikkaradatha oru niyamam vechirikkunnu, oru niyamam vechirikkunnu. Endanu ariyamo ee niyamam? Devathe stuthikkuka enna niyamam. Ee sangeethanam muluvan vaayikkumbol avada kaanunnathu, amen, ella charajarangalum devathe vaazhthanam ennaanu. Praise God. This psalm says about all the creatures must praise the mighty God. Ellavarum devathe vaazhthuvaan, ella amen thivingalangalum, ella amen manushanum mrigangalum ellam devathe vaazhthuvaan. Amen. Amen. Devathinte vachanam amen padippikkumbol indha pagalkaalam devathinte janam devathe aaradhiche madangi pogavu. Praise God. Amen. Hallelujah. Njan ingane amen endukondaanu ee aaradhippanayitta devathinte janathe ithrathoolu sangeethanakaran prosahippikkunnathu nokkiyappol അതിന്റെ തൊട്ടുമുകളിലത്തെ സങ്കീർത്തനത്തിലൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 147 സങ്കീർത്തനത്തിന്റെ 14 വാക്യം, അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. ഇറ്റ് സേസ് ദാറ്റ് ഹി മേക്സ് പീസ് ഇൻ യുവർ ബോഡീസ്. ഹി മേക്സ് പീസ് ഇൻ യുവർ ബോഡീസ്. നിന്റെ അതിരുകൾക്കകത്ത് സമാധാനം വരുത്തുന്ന ഒരു ദൈവം, ഭവനത്തിനകത്ത് സമാധാനം നൽകുന്ന ഒരു ദൈവം, ജീവിതത്തിൽ സമാധാനം നൽകുന്ന ദൈവം. അവൻ സമാധാനം മാത്രം നൽകുന്ന ദൈവമല്ല, അടുത്ത വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുന്നു. ഹി സാറ്റിസ്ഫൈ യു വിത്ത് ദി ഫൈനസ്റ്റ് ഓഫ് ദി വീറ്റ്. പ്രൈസ് ഗോഡ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വീറ്റ്, ഇറ്റ് സേസ് ഫൈനസ്റ്റ് ഓഫ് ദി വീറ്റ്. എന്താ അതിന്റെ അർത്ഥം? ഉത്തരമായതിനെ കൊണ്ട് അവൻ വെറുതെ അവൻ കേവലം തൃപ്തി വരുത്തുന്ന ഒരു ദൈവമല്ല. അവൻ തൃപ്തി വരുത്തുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? മേത്തരമായതിനെ നൽകി തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ, പിന്നിട്ട നാളുകളിലേക്കൊന്ന് നോക്കിക്കേ. ദൈവം നമുക്ക് തൃപ്തി വരുത്തിയത്, ദൈവം നമ്മെ അനുഗ്രഹിച്ചത്, ദൈവം നമ്മെ വഴി നടത്തിയത്, ദൈവം നമ്മ കൂടെ ഇരുന്നത് എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ ആരാധിപ്പാതിരിപ്പാൻ കഴിയുമോ? നിന്നെ സൗഖ്യമാക്കിയ ദൈവം, നിന്നെ വീണ്ടെടുത്ത ദൈവം, നിനക്ക് നന്മ നൽകിയ ദൈവം ആ ദൈവസംഗതിയിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഉള്ളത്തിൽ നിന്ന് പറയണം, പ്രൈസ് ഗോഡ്, ഞാൻ എന്റെ ദൈവത്തെ ആത്മ നിറവിൽ ആരാധിപ്പാനിടയാകും. പ്രൈസ് ഗോഡ്. മറ്റൊരു കാര്യം, നാം ദൈവത്തെ ആത്മ നിറവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനകളിൽ പ്രസാദിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 148 സങ്കീർത്തനം ഗാനപ്രതിഗാനമായി പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതിനോടൊപ്പം കൊയറ് മുൻപോട്ട് കടന്നു വരികയും ആമേൻ മലയാളം കൊയർ മുൻപോട്ട് കടന്നു വരികയും പ്രൈസ് ദി ലോർഡ് അവരോട് ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ലെറ്റ്സ് റീഡ് സാംസ് 148 വേഴ്സ് ബൈ വേഴ്സ് റെസ്പോൺസിബിലി. 148 സങ്കീർത്തനം. യഹോവയെ സ്തുതിക്കുവീൻ സ്വർഗത്തിൽ നിന്ന്, യഹോവയെ സ്തുതിക്കുവീൻ ഉന്നതങ്ങളിൽ, അവനെ സ്തുതിക്കുവീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിക്കുവീൻ. അവൻ കൽപ്പിച്ചിട്ടവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ അഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും
ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും. അവസാന വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി തന്റെ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി രക്ഷിതാവാം ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രൈസ് ഗോഡ്, ആമേൻ. സകല ഭൂചരവാസികളും യഹോവയെ സ്തുതിക്കട്ടെ. സകല ഭൂചര ജന്തുക്കളും യഹോവയെ സ്തുതിക്കട്ടെ. Praise God, it is a decree of God that we must worship him. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. നാം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. When we look back to the bygone days, when we look back to the bygone months, praise God, we can say that our God has been good to us. Praise God, is so. Praise God, it is necessary to worship him in spirit and truth. Praise God, ഇന്ന് പകൽക്കാലം പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നുവെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ അവനെ ആരാധിക്കുക എന്ന് പറയുന്നത് praise God നമ്മുടെ ഒരു ആവശ്യമാണ്. Worship is not dancing, but dancing is there. Worship is not clapping, but clapping is there in the worship. Worship is not singing, but songs are there in the worship. Praise God. I mean, it is all about praising from the depth of our heart to Almighty God. Praise God. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ ഭയതലേ ആത്മനിറവിൽ നമുക്കൊന്ന് പാടി നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ആമെൻ. കർത്തനെ വാഴ്ത്തി വണങ്ങി അവനെ നമുക്കൊന്ന് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. Thank you.
To the
Jeeva Kaagalam,
of the people can sit in the presence of God. മറ്റുള്ളവർക്ക് ദൈവസ്ഥലം ലഭിക്കാമല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, കർത്താവേ നിന്റെ കരങ്ങളിൽ പ്രിയമകളെ സമർപ്പിച്ചു പുതിയ വർഷം കൂടെ കൊടുക്കുവാനും praise God. I thank and praise God for giving such a blessed worship service today. Praise God. Thodana amen. Ee samayathu adithigalayi vannirikkunna ella priyappettavarey morthu devathinte stotram cheyyunu kartharudasanmarkkayitte devathinte stotram cheyyunu kartharu orumichu anugrahikkatte ee sabhayogathile ettavum pradhanapetta partilekku naam kadannu varukayanu kartharinte mesha nammude munpil undallo valare prarthanayodu kude thodana devasanadhanathil namukkayirikkam. Praise God. We are coming to the main part of this worship service. The Lord's table is here in our midst. Praise God. Now we are going to hear from the word of God. Listen from the word of God regarding this Lord's table. കർത്താവിന്റെ തിരുമേശയെക്കുറിച്ച് ആരംഭത്തിൽ നാം കേൾക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടു കൂടി ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാമൻ മുൻപോട്ട് കടന്നു വന്ന് കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാനിടയാകും. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം, ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്ന നമ്മുടെ കരങ്ങളെ അടിച്ച് പ്രിയ കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥനയോടും വളരെ ആത്മീയ ഭക്തിയോടും ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിലും നമുക്ക് കർത്തൃമേശയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവസഭയ്ക്ക് സ്വർഗത്താൽ കർത്താവിനാൽ നേരിട്ട് നൽകപ്പെട്ട അതിപ്രധാനമായ രണ്ട് കാർമ്മിക ശുശ്രൂഷകളുണ്ടല്ലോ. ഒന്ന്, കർത്താവിൻ്റെ കൽപ്പന, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള നിവജ്ഞന സ്നാനം. രണ്ട്, നാം അനുഷ്ഠിക്കുവാൻ പോകുന്ന ഭാഗ്യകരമായ കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയുടെ ശുശ്രൂഷ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ആ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ളതായ ധ്യാനം നമുക്ക് സഹായകരമാകട്ടെ. കൊലോസ്യ ലേഖനം 1:20 കാണാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മൂലം സമാധാനം ഉണ്ടാക്കി. മനുഷ്യ ശരീരത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് രക്തം. രക്തവും മാംസവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. ഇംപാർട്ടബിൾ കണക്ഷൻ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഒരു മനുഷ്യ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തം ആവറേജ്. രക്തം എന്ന് പറയുന്ന ലിക്വിഡ് ഫോം ബൈ പ്ലാസ്മ ആൻഡ് സെൽസ്. പ്ലാസ്മയും സെല്ലുകളും കൊണ്ട് നിർമ്മിച്ച ഒരു ദ്രാവകമാണ് രക്തം. ഇറ്റ് കാരീസ് ഗ്ലൂക്കോസ്, കാർബൺ ഡയോക്സൈഡ്, മെയിൻലി ഓക്സിജൻ. ഇതാണ് രക്തത്തിൻ്റെ ധർമ്മം. അതെ, ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഗ്ലൂക്കോസും വഹിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ച അഭിമാനകരമായ വിധത്തിൽ ഒരു മനുഷ്യ ശരീരത്തിലെ 1 ഡ്രോപ്പ് രക്തം എടുത്താൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം മെഡിക്കൽ സയൻസ് മിടുക്കരായി.
ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്താൽ ഒരു വ്യക്തിയുടെ കഴിഞ്ഞ 90 ദിവസത്തിലെ ഗ്ലൂക്കോസ് ലെവൽ വരെ പറയുന്ന ഹൈടെക് ടെക്നോളജി H1BC. എന്നാൽ മെഡിക്കൽ സയൻസിന് വെളിപ്പെടാത്തതും ഇനിയും വെളിപ്പെടാത്തതുമായ ഒരു വലിയ മർമ്മമുണ്ട്. അത് ദൈവമക്കളായ നിങ്ങൾക്കും എനിക്കും കർത്താവ് തന്നതാണ്. ആ മർമ്മം രക്തത്തിന് ശബ്ദമാണ്. There is sound the blood. Praise the Lord. ഈ ടെലസ്കോപ്പിൽ കേൾക്കുന്ന ശബ്ദമല്ല, അത് ബ്ലഡ് പാസ് ചെയ്യുന്നതാണ്. രക്തത്തിനൊരു ശബ്ദമുണ്ട്. യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം, സൗണ്ട് ഓഫ് യുവർ പ്രദേശ് ബ്ലഡ്, ഉൽപ്പത്തി 4:10. രക്തത്തിനൊരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദം നമ്മിൽ വ്യാപരിക്കുക. അതാണ് ഫാമിലി കണക്ഷൻ. ഭാര്യാഭർത്തൃ ബന്ധം സ്നേഹത്തിൽ അതിരൂഢമായിരിക്കുമ്പോൾ അപ്പനും മക്കളും സഹോദരനും സഹോദരിയും തമ്മിലുള്ള ആ ബന്ധം രക്തത്തിന്റെ ശബ്ദം. അതാണ് രക്തബന്ധം. ലോകത്തിൽ രക്തം എന്ന് പറയുമ്പോൾ ലോകത്തിന് ഭയമാണ്. രക്തമെന്ന് കേൾക്കുമ്പോളെ ഭയപ്പെടുക. രക്ത ബ്ലഡ് ചൊരിയ രക്ത ചൊരിച്ചിൽ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ഹോസ്പിറ്റലുകളിൽ ചെന്ന് ഇഞ്ചുറീസ്, അവിടെ വരുന്ന ബ്ലീഡിങ്, എല്ലാം ഭയമാണ് എല്ലാവർക്കും. എന്നാൽ നോക്കിക്കുക, ആത്മീയത്തിൽ രക്തം സമാധാനമാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് അവൻ മൂലം സമാധാനം. ആ രക്തത്തിന്റെ ചില പ്രത്യേകതകളെ പരിമിതമായ സമയത്തിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 1:7, അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്വർഗീയ ഡിറ്റർജന്റ്. ലോകത്തിൽ ഒരു ഷർട്ട് ഡ്രൈ വാഷിന് കൊടുത്താൽ അത് നല്ല ക്ലീൻ ആയിട്ട് കൈ കിട്ടും. പക്ഷെ ദാറ്റ് ഈസ് എ ഷർട്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ പാപക്കറ യേശുവിന്റെ രക്തം കൊണ്ട് മാറിക്കഴിയുമ്പോൾ ഹീസ് എ പ്രത്യേക മനുഷ്യനാ. അവൻ ആരാന്നറിയാവോ? ഹീസ് എ സെയിന്റ്. ഇതിനകത്തിരിക്കുന്നവരെല്ലാം വിശുദ്ധരാ. നാമെല്ലാം വിശുദ്ധരാ. ഒരിക്കലല്ലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. നാം കേട്ടതുപോലെ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു, നാം ഇപ്പോൾ വിശുദ്ധരായതിന്റെ കാരണം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം. ഈ രക്തത്തിന്റെ ശബ്ദം നമ്മൾ അനുഭവപ്പെടുമ്പോൾ യേശുവിന്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റോക്കിംഗ് ബ്ലഡ്. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത് ഭൂമിയിലും സംസാരിക്കും, സ്വർഗത്തിലും സംസാരിക്കും. സ്വർഗത്തിൽ പിതാവിനോട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കും, ഇന്റർസെഷൻ. അത് യേശുവിന്റെ രക്തമാ. ഞാൻ വിലക്ക് മേടിച്ചതാ പിതാവേ, എന്റെ രക്തമാ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വീഴ്ചകളിൽ അവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ? യേശുവിന്റെ രക്തം. ഹബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നത്. രണ്ട്, അത് നമ്മളോട് സംസാരിക്കുന്നു. ടോക്കിംഗ് ടുവേഴ്സ് യു ആൻഡ് മീ. എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ, പറ്റുമ്പോൾ മനസ്സാക്ഷിക്ക് പുത്തലുണ്ടാകുന്ന മനസ്സിന്റെ ബലമല്ല, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മളോട് സംസാരിക്കുന്നു. യേശുവിന്റെ രക്തമാണ് നമ്മളെ നീതീകരിക്കുന്നത്. നമുക്കൊരു നീതീകരണമില്ല. റോമർ 5:9 കാണാം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. നീതീകരണം ലഭിച്ചത് യേശുവിന്റെ രക്തം. അടുത്തത്, യേശുവിന്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എ ജീൻലെസ് ബ്ലഡ്. നമ്മുടെ രക്തത്തിനകത്തില്ല ജീനുണ്ട്. യേശുവിന്റെ രക്തത്തിന് ജീനില്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ നിഷ്കളങ്കമായ നിർമ്മലമായ രക്തം. അങ്ങനെ ഒരു രക്തം ഈ ലോകത്തിലില്ല. അവരൊറ്റ രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തമാണ്. അതിന് ജീനില്ലാത്ത ഒരു രക്തമാണ്. നോ ജീൻ. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അത് നമ്മളെ വീണ്ടെടുത്തത്. ആ രക്തത്തിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ രക്തം ആണ് നമ്മളെ ജയാളികളാക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജയിക്കുന്നത് നോട്ട് ബൈ അവർ മെറിറ്റ്, നോട്ട് ബൈ അവർ പവർ, നോട്ട് ബൈ അവർ എഡ്യൂക്കേഷൻ, നോട്ട് ബൈ അവർ മെറിറ്റ് ഓർ വെൽത്ത്. പക്ഷെങ്കിൽ വെളിപ്പാട് പുസ്തകം 12:11 കാണാം, വീഴിക്കാൻ വരുന്ന സാത്താനെതിരെ നിൽക്കുമ്പോൾ അവൻ അവരെ കുഞ്ഞോടിന്റെ രക്തം കൊണ്ട് ജയിച്ചു. ആ യേശുവിന്റെ രക്തത്തിന്റെ പവർ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ കുഞ്ഞോടിന്റെ രക്തം കൊണ്ട് ജയിച്ചു നമ്മൾ. അടുത്തത്, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ രക്തം നമ്മളെ ജയിക്കുക മാത്രമല്ല, ദൈവമക്കളെ പ്രിയമുള്ളവരെ, ദിസ് ഈസ് വിറ്റ്നസിംഗ് ബ്ലഡ്.
ഒന്ന് യോഹന്നാൻ 5:8 സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവേ ജലം രക്തം. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നാം പ്രതിഫലം കിട്ടാൻ ചെല്ലുമ്പോൾ സാക്ഷി പറയും, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. ലോക ജനതയെ വെള്ള സിംഹാസനത്തിൽ വരുമ്പോൾ പറയും, എന്റെ രക്തം കൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതാണ് സാക്ഷ്യം. ഒടുവിൽ ഞാൻ പറയട്ടെ, ഈ രക്തത്തിന്റെ ഒരു പ്രത്യേകത, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പാടാൻ വേറെ ഒന്നുമില്ല. നോ മാറ്റർ ടു സിംഗ് ദേർ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാടുന്നത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ പാടും, സ്വർഗത്തിൽ തേജസ്സിന്റെ ശരീരവുമായി തേജസ് വാരി ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന നമ്മൾ അവിടെ പാടാൻ പോകുന്നത്. അതിന്റെ ഓർമ്മയാണിത്, അതിന്റെ ഗൗരവം. ദൈവദാസന്മാർ കർത്തൃ ശുശ്രൂഷയിൽ പറയും, മനുഷ്യർ തന്നെത്താൻ. എന്താ അത്ര പ്രത്യേകത? ഞാനൊരിക്കൽ ന്യൂയോർക്കിൽ ഒരു ചർച്ചിൽ പോയി, ഏതാണ്ട് 200 വർഷത്തെ പഴക്കമുള്ള ബെസ്റ്റ് ഒരു ഇംഗ്ലീഷ് ചർച്ച്, വളരെ പഴയതാ, പക്ഷെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്നു. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇന്ന് മോഡേണായിട്ട് എന്താ ചെയ്യാത്തത്? അദ്ദേഹത്തോട് പറഞ്ഞു, ദേർ ഇസ് എ മിസ്റ്ററി, ഇതൊരു പ്രത്യേക ചർച്ച. 200 മുമ്പേ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന് ആരാധിച്ചതാണ് ഈ ചർച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പറയുന്നത് പ്രസിഡൻഷ്യൽ ചർച്ച് എന്നാ. ഞങ്ങൾ അതുകൊണ്ട് അത് കളയത്തില്ലെന്ന്. ഞാനോർത്ത് ആ പ്രസിഡന്റ് മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നു, പൊടിയോട് പൊടി ചേർന്നിട്ടും അദ്ദേഹം 2 ചെലവഴിച്ച ചർച്ച അത്ര ഭവ്യതയിൽ സൂക്ഷിക്കുന്നെങ്കിൽ ആ നിഷ്കളങ്കമായ രക്തം നമ്മുടെ ഉള്ളിൽ നാം വഹിക്കുന്നതിന്റെ ഓർമ്മ നമ്മൾ അനുഭവിക്കണമെങ്കിൽ എത്ര ഭക്തിയോടെ, എത്ര വിശുദ്ധിയോടെ, എത്ര ഭയത്തോടെ നാം പങ്കെടുക്കണം. ലോകത്തിൽ രക്തം സമാധാനത്തിന്റെ നേരെ എതിരാണെങ്കിൽ ഇവിടെ സമാധാനത്തിന്റെ സിംബല അവന്റെ രക്തം, സമാധാനം. ആ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ ആത്മീയ ശുശ്രൂഷ മൂലം കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. പ്രൈസ് ഗോഡ്. ദ പവർ ഓഫ് ദ ബ്ലഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ അദർ പവേഴ്സ്. ദാറ്റ് മീൻസ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ടു സേവ് ഈച്ച് വൺ ഓഫ് അസ്. ഹി ഷെഡ് ഹിസ് ബ്ലഡ് ദ ലാസ്റ്റ്. ആമേൻ, ആമേൻ, ആമേൻ. ഹി വാസ് ഓൺ ദ ക്രോസ് ആൻഡ് ഹി സെഡ് ദാറ്റ് യു നോ മൈ ലൈഫ് ഐ എം ഗിവിംഗ് ടു യു. ഞാൻ എൻ്റെ ജീവൻ നിനക്ക് നൽകുകയാണ് എന്നായിരുന്നു അവൻ ആ ക്രൂശ് നമ്മോട് പറയുന്നതെങ്കിൽ, പ്രേക്ഷകർ ആ ക്രൂശിൻ്റെ നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയണം, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രേക്ഷകർ, ദാറ്റ്സ് വൈ വി സിങ്സ് ദാറ്റ് ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. പ്രേക്ഷകർ, നമ്മുടെ നാളുകളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്. പ്രേക്ഷകർ, വെൻ വി തിങ്ക് അബൌട്ട് ദ ലോർഡ്സ് ടേബിൾ, ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ആൻഡ് It's a proclamation, and also, I mean, we are remembering the sufferings of our Master Jesus Christ. Amen. നമുക്ക് കൊരിന്ത്യർ എഴുതിയ 1 11 അതിന്റെ 22-32 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരാം. First Corinthians chapter 11 verse 23-32. സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാമല്ലോ. 1 11 23-32 വരെയുള്ള വാക്യങ്ങൾ. തോമസ്, amen. Praise God. I thank and praise God for this word. It says that we must examine ourselves before we are partaking the Lord's table. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം നമ്മെ തന്നെ
ശോധന ചെയ്തിട്ട് വേണം കർത്താവിൻ്റെ മേശയിൽ പാകവക്കാകുവാൻ. If you partake this table with an unworthy manner, praise God, that will judge you. So let us examine ourselves in the presence of God. നമ്മളെ തന്നെ ദൈവസന്നിധാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ? ആ കുറവുകളെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം, നമുക്ക് ഉപേക്ഷിക്കാം. പ്രൈസ് ഗോഡ്, ദൈവവചനം വളരെ ശക്തമായി നമ്മോട് പറയുകയാണ്, ആമേൻ. ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളോ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആസ് ഓഫൺ ആസ് യു ഈറ്റ് ദിസ് ബ്രെഡ് ആൻഡ് ഡ്രിങ്ക് ദ കപ്പ് യു പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത് അൻ്റിൽ ഹീ കംസ്. അൻ്റിൽ ഹീ കംസ് ദിസ് ഗീവ്സ് അസ് എ ഹോപ്പ് that our master, our Jesus, is coming soon. His coming is very near. Thande varavu valare aduthirikkunnathu koode ee thirumesha nammode vilichu parayumbol, amen, adu namukku nalgunna pratyashiyal nammude hrudayam orukkappeduvanadayayi theeranam. Praise God, ayokyamayi idil nam bhagavakagiyal ayal devathinte vadanam parayunu adu rogathinum balahinathaykkum okkeyum karanamayi theerum. Anganeyengil devamakkale, നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയവും ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാകട്ടെ. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ദോസ് ഹു അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദെയർ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ് ആൻഡ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലിവിംഗ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഓൺ ദിസ് ടേബിൾ. രക്ഷിക്കപ്പെട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് ആത്മശക്തി പ്രാപിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഇതിൽ മേൽ കരം നീട്ടുവാൻ അവകാശമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഇതിൽ കരം നീട്ടരുത്. ഏതെങ്കിലും കുറവുകൾ പരിഹരിക്കപ്പെടുവാനുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പരിഹരിച്ചു വേണം ഈ തിരുമേശയിലേക്ക് അടുത്തു വരുവാൻ. സ്വയം ശോധന ചെയ്യാം. Let us examine ourselves. Am I worthy? ഈ മേശയിൽ പാകവക്കാകുവാൻ യോഗ്യതയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദയവായി എഴുന്നേറ്റ് നിൽക്കാം. ഇഫ് യു ആർ കോൺഷ്യസ് റിമൈൻഡിങ് യു ദാറ്റ് യു ആർ വേർത്തി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടേബിൾ, ഐ റിക്വസ്റ്റ് യു ടു സ്റ്റാൻഡ് അപ്പോൺ യുവർ ഫീറ്റ്. നമ്മെ ഒന്ന് ശോധന ചെയ്യാമോ? ദേവേശ യേശു പരാ ജീവനെ നീ വെടിഞ്ഞോ ദേവേശ യേശു പരാ ജീവനെ നീ വെടിഞ്ഞോ on this table. I request you to come to the sanctuary. Praise God, the Lord's table is not going to serve in the PA booth. Praise God, avade nilkunna priyappettavare adu krimigarikkuvanayittu devasnehathil orpikkunnu. Praise God, amen. Namukku namme shodhana cheyyunnundu prarthikkam. Ee samayathu ee karthavinte meshayil namme sahayippanayittu karthrudasanmarayirikkunna Pastor Thomas Daniel, karthrudasan Pastor Jacob John, praise God, അതോടൊപ്പം തന്നെ ബ്രദർ സാജി ആൻഡ് ഓൾസോ ബ്രദർ തോമസ് തോമസ് കൊറിയ.
please come forward and help us in serving this Lord's table. Praise the Lord. സ്വയം ചോദന ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഹല്ലേലൂയ പ്രിയ മാത്യുസംഗൽ പ്രാർത്ഥനയിൽ സഹായിക്കുക. സമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ പകൽക്കാലത്തായ്പിനെയും ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താവേ, അങ്ങയുടെ ഭരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ ഇന്ന് പകൽക്കാലം അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അവിടുന്ന് മാറ്റിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഒന്നുകൂടി ശോധന ചെയ്ത് തിരുവനന്തപുരം സഹായിക്കണമേ. വരവരെയും ചെയ്യുന്നതിനുള്ള വചനപ്രകാരം, എന്നെ എന്മൂലം ജീവിക്കുന്നുള്ള വചനപ്രകാരം ഇത് ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അവിടുന്ന് മാനിച്ചാട്ടെ, കർത്താവദാസന്മാരെ ബലപ്പെടുത്തിക്കാട്ടെ. ശുശ്രൂഷ പങ്കുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുക്രിസ്തുവിലേക്ക് നാമത്തിൽ തന്നെ. ആമേൻ. അപ്പത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട യേശു കർത്താവ്, തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ തിരുമേശം നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വേദനകളാണ്. കർത്താവ് പറഞ്ഞു, ഇത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഈ അപ്പത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പത്തെ ഞങ്ങൾ അങ്ങ് ഇവിടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണല്ലോ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി. ഈ കർത്താവ് അപ്പത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഭക്ഷിച്ച് ഞങ്ങൾ ആരും രോഗികളോ ബലഹീനരോ ആകാതെ കർത്താവേ, ഞങ്ങൾ ദൈവശക്തി ഏറ്റെടുത്ത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു നാഥ. അപ്പത്തെ അനുഗ്രഹിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, ഇതിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പം ഒന്നാകെ കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി യാഗമായി തീർന്ന കുഞ്ഞാടിനെ ധ്യാനിച്ചുകൊണ്ട് വാങ്ങി ഭക്ഷിച്ചു കൊടുക്കുകയും അപ്പം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് വാങ്ങി അല്പം വാങ്ങി നിങ്ങളുടെ പക്കൽ വെക്കുകയും ഒടുവിലായി ഒരുമിച്ച് ചേർന്ന് നാം ഭക്ഷിക്കുകയും ചെയ്യാമല്ലോ. Grace that flows like a river, when the servants of God bring the bread to you, take a small pot from it and keep it with you. Later, we will eat it together by giving honor and glory to our Jesus. Thank you. Take this.
കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിന് പുതിയ നിയമം എന്ന് പറഞ്ഞു. ഇതിന് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ജീവാൻ യേശു കർത്താവ് കൽപ്പിച്ചു. Our master commanded us to do this for his remembrance. This is the new covenant of his blood. Look unto that cross of Calvary. He shed his blood. Let us praise God for this cup. Parishuddha devame nandiyode stotram. പാനപാത്രത്തിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യാഗമായി തീർന്നല്ലോ, അങ്ങ് രക്തം ചിന്തിയല്ലോ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. രക്തത്തിന്റെ ശക്തി എത്ര വലുതെന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. ആ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചപ്പോഴും നിർത്തിക്കൊള്ളണമേ. ഈ പാനപാത്രത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം തിരുനാമത്തിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ നിന്ന് അവനെ താഴെ കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിന് പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെവിയിൽ നല്ല ചെയ്ത യേശു കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി അവസാനത്തിലുള്ള രക്തവും ചിന്തി യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുകയും ഈ പാനപാത്രം നിങ്ങളെടുക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് നിങ്ങളുടെ പക്കൽ വയ്ക്കുകയും ഒടുവിലായി ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാനം ചെയ്യുകയും ചെയ്യാമല്ലോ. യേശുവോടി ലോക ചെയ്ത ഉള്ളുകൊണ്ട്.
I would like to read a scripture from the 1 Thessalonians chapter 5 verses 25 and 26. Brethren, pray for us. Greet all the brethren with a holy kiss. I adjure you by the Lord to have this letter read to all brethren. The grace of our Lord Jesus Christ be with you. Sagala sahodaranmareyum വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഈ സമയത്ത് നാം ഒരു പ്രത്യാശ ഗാനം പാടും. അപ്പോൾ അടുത്തു നിൽക്കുന്ന സഹോദരന്മാർ തമ്മിൽ തമ്മിലും സഹോദരിമാർ തമ്മിൽ തമ്മിലും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യാം. അതിനെ തുടർന്ന് സ്തോത്ര കാഴ്ചയും ദശാംശവും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യാം. അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുദൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ിൽ പാടുവിൻ അവതാരമറിയിപ്പിച്ച
നമ്മുടെ പ്രിയ ബ്രദർ ബിജുവിൻ്റെ സഹോദരൻ കുടുംബം, സഹോദരി കുടുംബം, ബ്രദർ സണ്ണി ആൻഡ് ഫാമിലി, ബ്രദർ സിസ്റ്റർ സിബി ആൻഡ് ഫാമിലി നമ്മോടൊപ്പമായിരിക്കുന്നു. ഒരു ഇന്നലെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്നു ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദയവായി ഒന്ന് എഴുന്നേൽക്കാമോ? കാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ബ്രദർ സണ്ണി ഫാമിലി, സിസ്റ്റർ സിബി ഫാമിലി, പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാജ്യത്ത് കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, നന്മയുടെ വാതിലുകൾ ധാരാളമായി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. ഇരുന്നാട്ടെ. അതുപോലെ തന്നെ ബെഹറിൽ നിന്ന് ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായോഗത്തിൽ ഇവിടെ സംബന്ധിക്കുന്ന പ്രിയ ബ്രദർ സോജു തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബ്രദർ സോജു ആൻഡ് ഫാമിലി, യാത്ര അവർക്ക് അനുഗ്രഹമാകട്ടെ. തുടർന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് വരുമ്പോൾ നിശ്ചയമായി ഞങ്ങളോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഈ ആരാധന എല്ലാം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ഗോഡ്. ആമേൻ. നാട്ടിൽ നിന്നും നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ജോൺസൺ ബ്രദർ കുടുംബം, അതുപോലെ ബ്രദർ വിനോദ് കുടുംബം ഒക്കെ എത്തി പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ആമേൻ. അതോ അയ്യാ ആ ബ്രദറിന്റെ പേര് റിജോ. പ്രൈസ് ഗോഡ്. പ്രൈസ് ബ്രദർ റിജോ. യാ പ്ലീസ്. പ്രൈസ് ഗോഡ്. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിസിറ്ററിയൻ പാസ്റ്ററുടെ സഹോദരി പുത്രനാണ്. പ്രിയ പൈതലിവിടെ പഠിക്കുന്നു അല്ലേ? പ്രൈസ് ഗോഡ്. പ്രിയ പൈതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. തന്റെ വിദ്യാഭ്യാസത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്ലീസ്. പ്രൈസ് ഗോഡ്. ആമേൻ. എത്ര പേർക്ക് നമുക്ക് സന്തോഷമുണ്ട്? How many of you are happy today? പ്രൈസ് ഗോഡ്. ആമേൻ. നമുക്ക് ചില പ്രത്യേക വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ പ്രിയ പാസ്റ്റർ റെനിയുടെ വൈഫ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. തക്ക സമയത്ത് സുരക്ഷിതമായ ഒരു വിടുതൽ നടക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഓർ സിസ്റ്റർ റെനി ഈസ് അഡ്മിറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. വി ഹാവ് ടു പ്രേ ദാറ്റ് ദ ഗോഡ് മേക്ക് യു എ സേഫ് ഡെലിവറി ആൻഡ് എ ബ്ലസ്ഡ് ചൈൽഡ് ഇൻ ദെയർ ലൈഫ്. പ്രൈസ് ഗോഡ്.
ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിഥികളായി വന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു മിനിറ്റ് മാത്രം തരുന്നു. പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് സഭ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. ഇല്ല, നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മേശമേൽ അർപ്പിതമായിരിക്കുന്ന സ്തോത്ര കാഴ്ച ദശാംശ വഴിപാടുകളെ ഓർത്തുകൊണ്ടും അതിഥികളായി നമ്മുടെ മധ്യത്തിൽ വന്ന പ്രിയ സോജുവിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ടും നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബ്രദർ സണ്ണി കുടുംബത്തെയും ബ്രദർ സിസ്റ്റർ സിബി കുടുംബത്തെയും ഓർത്തുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സിസ്റ്റർ റെനിയുടെ ആമേൻ സമ്പൂർണമായ സൗഖ്യത്തോടുകൂടിയുള്ള വിടുതലിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ ജോയ്സൺ പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. സർവമഹത്വത്തിന് യോഗ്യനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നിന്റെ സ്ഥലത്തിൽ കടന്നു നിന്നെ അപ്പ പിതാവിന് ഉൾപ്പെടുന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഒരു സമയത്ത് ഞങ്ങൾ തള്ളപ്പെട്ടവരായിരുന്നു കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുത്ത് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ കടന്നു വന്ന് നിന്റെ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പെന്ന കൃപയ്ക്കായി സ്തോത്രം. പറയപ്പെട്ട വിഷയങ്ങളുമായി ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ, നല്ല സ്തോത്രാഴ്ചയ്ക്കായി സ്തോത്രം. നീട്ടി കരങ്ങളെ നീ ബലപ്പെടുത്തണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ധന്യമായി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ദൈവമേ, സകലാദ്യമായി കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പേർ പേരായി കർത്താവെ അവരുടെ ദേശത്തായിരിക്കുമ്പോൾ നീ അവരെ മാനിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളിൽ കൂടുതൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ഹോസ്പിറ്റലായിരിക്കുന്ന സിസ്റ്ററിനായി സ്തോത്രം. ഒരു ദൈവിക ഡെലിവറിക്ക് കർത്താവെ വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സഭയായി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ കൂടി നീ സംസാരിച്ചാട്ട് കർത്താവെ, ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കണം. ഇംഗ്ലീഷ് ആരാധന നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. വീണ്ടും മടികളെ താഴ്ത്തി സഹായിച്ച് അനുഗ്രഹിച്ചാട്ട് നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ദൈവമയന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ്. പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? Worshipping God is the most joyful time in a believer's life. Praise God. Do you believe that? Yes. Children, do you believe that? Praise God. Then we are going to worship our God with our English team. Let us all stand up in the presence of God. I mean, the choir will lead us. Devasanadam kelinethu nilkam. Choir node cherna atma niravil paadi nammude karthavane aaradhiche magathapadutha. Praise the Lord. This morning we've gathered to lift up the name of Jesus in this place. Come on, can you thank him for what he's done, for who he is in your life? The Bible says that because of the blood of Jesus, we are made free from sin. We are no longer slaves to sin, but we have life, and we have life abundantly. The Bible says that we can walk in the newness of life. Amen. Is that your testimony today? Can you say hallelujah? We are children of God. We are chosen. We're no longer forsaken. We are called. We are anointed. And this morning, let's lift up the name of Jesus together. Let's sing this song. Who the sun sets free, no one.
Thank you.
keep us safe when we hear the messages, O Lord Jesus. Bless us and help them to use what we hear daily in our lives, and let us be use them in a practical way. In Jesus' name I pray. Amen. Amen. Praise God. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. എൻ്റെ സഹോദരി കുടുംബമാണ് മിനുമോള് കുടുംബവും. ദോഹയിൽ നിന്ന് കടന്നു വരുവാനിടയായി. പ്രിയ കുടുംബം തിരഞ്ഞെടുത്തെ മിനു ഫാമിലി. അമ്മേ, ഇന്ന് മുതൽ അവർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവ് പ്രിയപ്പെട്ടവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank and praise God for the servants of God who are in our midst. Pastor Thomas Mormon, yesterday and day before yesterday, we heard through the servant, it was so amazing, awesome messages. Praise God. I'm so glad to introduce him in your midst, not as a preacher, but as my father. Praise God. Amen. എൻ്റെ പപ്പായും മമ്മിയും അവരെ അമേൻ ആദ്യമായിട്ടാണ് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചൊന്നിരുന്നേറ്റേക്കാം. പ്രൈസ് ലോർഡ്. അമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി.സി. ചെറിയാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, ദൈവസഭയിൽ വിവിധ ചുമതലകൾ വഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. നേക്കോഗില് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ പ്രിയ കർത്തൃദാസനിലൂടെ കേൾക്കുവാൻ അത് കൊണ്ടമിടയായി തീർന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ വിശുദ്ധ സഭായോഗത്തിൽ താൻ സംബന്ധിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സമയം ഇന്ന് അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്കായി വേർതിരിപ്പാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സാക്ഷ്യമൊക്കെ അവോയ്ഡ് ചെയ്തത്. ദൈവമക്കൾ ക്ഷമിക്കുക. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവ് വളരെ ആമേൻ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസികളുടെ തുടർന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം അത് നമ്മെ ചലിപ്പിക്കുന്നതായി തീരും. Do you believe that? Praise God. The word of God is going to move in a special way upon each one of you. I praise and thank God for our PC Churiyan. He's an anointed servant of God. God is using him mightily in the different parts of this world. Praise God. He was the former church growth director of Kerala Church of God. Now I think that he is a council member and working in different capacity. God bless him abundantly and exceedingly. Let us sit in the presence of God with the attitude of prayer that the Lord may speak to us through the servant of God. Amen. Thomas of the translate team. Let us put our hands together and let us welcome Pastor P.C. Churiyan. Next 40 minutes we are going to hear through the servant of God. Adutha 40 minute samayangal devadasanilude anugrahithamaya oru sandesham nam kelkkan pogiyan valare prarthanodu kude deva sanadhanathil namukku aayirikkam. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല വിശുദ്ധ പകൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ വന്ന് സംബന്ധിപ്പാൻ എനിക്കിടയായതിന് ഞാൻ അതിയായി സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യും. And praise be God's name, and I'm glad to be in this blessed worship service with all the blessed people of God. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഒരു വേദിയിൽ വെള്ളിപ്പച്ചനെ മകനെ കൊച്ചുമകനെ ഒക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. It's not, I'm very glad to see that the grandfather, the son and the grandson are on the same stage of working for the Lord. ദൈവം ഒരുക്കിയ ആ വലിയ പദവി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I'm glad to be in the position that God has put me in today. ക്രിസ്തുവിൽ ഞാൻ വളരെ അധികം ബഹുമാനിക്കുന്ന പിതൃതുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാമൻ അവർക്ക് ഈ സർവസഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എ.പി. മാമൻ
ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് ഞാൻ ജ്യേഷ്ഠതുല്യ സ്നേഹിക്കുന്ന പുണ്യച്ചായ, മറ്റുള്ള വളരെ വിലപ്പെട്ട സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എൻ്റെ പെങ്ങളുടെ മകൻ്റെ മകനാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്, മോൻ ഉൾപ്പെടെ. അവർ CSI സഭയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് പോലെ എൻ്റെ കൂടെ ഒരു വേർപെട്ട ദൈവമക്കളുടെ ആരാധനയ്ക്കായി ഒന്നിച്ചു വന്നിരുതിയെ ഞാൻ സന്തോഷിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇവിടെ സ്ഥിരമായി വരാൻ ദൈവം അവസരം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന് MTech പഠിക്കേണ്ടതിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം ആ പൈതലിനെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. വിലപ്പെട്ട അവസരം ഒരുക്കിയ കർത്തൃദാസന്മാർക്ക് നന്ദി പറയുന്നു. And I'm glad to be here with all the men of God, Pastor Thomas Maman, and the pastor of the church, Jay Maman, and all the men of God that I gathered here, and my family member that's come here with me from CSI Church. May God help them to continue here more often now. ഈ പ്രോഗ്രാമിൽ ചിത്രീകരിക്കുന്ന എന്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രസാദിനായി സ്തോത്രം. Praise God for Brother Prasad who's televising these events. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത് പ്രിയ തോമസ് ആണ്. എന്റെ ചർച്ചിലെ താൻ വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ്, ഏതാണ്ട് ഒരു മണിക്കൂർ സമയം 10-350 പേര് കൂടുന്ന ചെല്ലക്കാട് സഭയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സഭ മുഴുവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ ആരാധിപ്പനിടയായ സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. And last time he came, I was the one translating, and also got the opportunity to go to his church and preach for about 250 people, and God was moving very strongly there. ദൈവം തലമുറകളിലേക്ക് പകരുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. And I praise God for the grace that pours out to the generations. ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എനിക്ക് തന്ന ഒരു വാക്യം, യോശുവയുടെ പുസ്തകം 3:4. Let's go to the book of Joshua, chapter 4, verse 3. നാലാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 3:4 And Joshua chapter 3 verse 4 says, Yet there shall be a space between you and it, about 2,000 cubits by measure. Do not come near it. Can we close our eyes and praise God? നല്ല കർത്താവേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പാർപ്പെടു ചേർന്നു വരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവ വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അത് ജനത്തിന് വിടുതലും അനുഗ്രഹവുമായി ഭവിക്കട്ടെ. എതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. മുഴുമകുത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം, നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. And my topic of my message is that you will know the way you should go. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. And you haven't been on this way before. വഴി പഠിപ്പിക്കുന്ന ഒരു ദൈവം. And a God who teaches us the way. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? And how many of you believe that God is going to speak to us? ഏത് വഴി അറിയാത്തവർക്കും വഴി പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And our God is a God who teaches the way to whoever does not know the way. ദൈവത്തിന്റെ വഴികൾ പലപ്പോഴും നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. And God's ways are often hidden to us. ശലോമോൻ ഇങ്ങനെ ഓർപ്പിച്ചു. And Solomon reminded us. അതേപോലെ യോബ് ഓർപ്പിച്ചു. And Job reminded us. പാറയിലെ പാമ്പിന്റെ വഴി നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. And you don't know the ways of the snake of the rock. ആഴിയിലെ മത്സ്യത്തിന്റെ വഴി നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. You don't know the way of the fish of the deep. ആകാശത്തിലെ പറവയുടെ വഴി നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. You don't know the ways of the flower in the air. അതിനെല്ലാം ഒരു വഴിയുണ്ട്, പക്ഷേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വഴി പിന്നെ കാണാൻ കഴിയില്ല. And it all has a way, but once it's traveled we don't know that way. പാമ്പ് സ്ഥിരമായി സഞ്ചരിക്കുന്ന പാറയിലെ വഴിയുണ്ട്, പക്ഷേ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴി നമുക്ക് അറിയത്തില്ല. And the snake often travels in a way in the rock, but we don't know that way. മത്സ്യം സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയുണ്ട്, പക്ഷേ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴി നമുക്ക് അറിയില്ല.
അറിയത്തില്ല. A fish often travels in the same way, but once it's passed, we don't know that way. അതുപോലെ ദൈവത്തിന്റെ വഴികളും പലപ്പോഴും അഗോചരമാണ്. And just like that, many times we don't know God's ways. പല വഴികളും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. And not every way that God has might be pleasant to us. പക്ഷേ അതിന്റെ എല്ലാം അവസാനം ഏറ്റവും അനുഗ്രഹമായിരിക്കും. But the end of everything will be a blessing. ഇപ്പോൾ നീ കടന്നു പോകുന്ന വഴി ദൈവം നിന്നെ ഒരു ശ്രേഷ്ഠതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And the way that you're going, God is God leading you into an exalted place. നമുക്ക് തുടക്കങ്ങൾ അറിയാം, പക്ഷേ ഒടുക്കങ്ങൾ അറിയത്തില്ല. And we know the beginnings but not the ends. എന്ന വഴി വെട്ടിയവനെ ഒടുക്കം അറിയാം. But the one who created the way knows the end of it. ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that today? വഴിയുടെ ആരംഭത്തിങ്കൽ അവസാനം അറിയുന്ന ഒരു നല്ല കർത്താവ് എന്ന് പകൽ നമ്മുടെ നടുവിൽ വരും. And there's a God among us who knows the end of the way before the beginning of the way. നമ്മുടെ ശൗമേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, when we read the book of Samuel, ഒരു ധനാഢ്യനായ മനുഷ്യന്റെ മകൻ, and we see a son of a rich man, ബെന്യാമിൻ ഗോത്രത്തിലെ കീശ് എന്ന് പറയുന്ന ധനാഢ്യനായ മനുഷ്യന്റെ മകൻ, and a man who is rich in the tribe of Benjamin, and his son, അവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ വരുന്ന വലിയൊരു കഴുതക്കൂട്ടം, and a group of donkeys that amount to a good amount of his fortune, ഒരു സുപ്രഭാതത്തിൽ അവൻ നഷ്ടമായി. And one morning he lost it. ആ നന്മകൾ ആ സമ്പത്തുകൾ അനുഭവിക്കേണ്ടിയ അവന്റെ ഏക മകൻ ശൗലിനെ അവൻ ആ നഷ്ടപ്പെട്ട നന്മയുടെ പിന്നാലെ അയച്ചു. And his only son Saul, who was supposed to enjoy that blessing, he was sent after that. അവൻ അനേക നാടുകളിലൂടെ സഞ്ചരിച്ചു. And he went through many lands. അവൻ എബ്രഹീം മലനാട്ടിൽ പോയി. And he went to Ibrahim. അവൻ ശാലീശ ദേശത്തുകൂടി സഞ്ചരിച്ചു. And he went to Ashdod. അവൻ ബെന്യാമീൻ ദേശത്തുകൂടി പോയി. And he went through the land of Benjamin. അവൻ എബ്രഹീം മലനാട്ടിൽ കൂടി പോയി. And he went through the അവന് സൂബ് ദേശത്തൂടെ പോയി. അവൻ അനേക വഴികളിൽ കൂടെ സഞ്ചരിച്ചു. പക്ഷേ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല. അവനും വീടും തമ്മിൽ വളരെ അകന്നു. ഒരു നഷ്ടത്തിന്റെ പിന്നാലെ പോകുകയാണ്. പക്ഷേ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. And that was God's plan. ചില ജീവിതത്തിന്റെ നഷ്ടങ്ങൾ, and some losses in our life, അപ്രതീക്ഷിതമായി വരുന്ന ചില ചോർച്ചകൾ, and some loss unexpectedly that come into our life, നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ദൈവം ചെയ്യുന്ന ചില പദ്ധതികൾ, and there's some plans that God has put in place to get you out of your house. ഇഷ്ടം പോലെ ധനമുള്ള കീശിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു അധ്വാനത്തിന്റെ ആവശ്യമില്ലാത്ത മകനാണ് ശൗൽ. And Saul is a person who is of the son of Kish who does not have any need to work. അക്കാലത്തുള്ള 12 ഗോത്രത്തിലെ ഏറ്റവും പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യൻ. And he is one of the greatest personalities in all the land of Israel. ഏറ്റവും ധനമുള്ള മനുഷ്യൻ. And one of the finest and richest people. എല്ലാവരേക്കാൾ തോളിന് മേളിപ്പൊക്കമുള്ള മനുഷ്യൻ. And he has a stature that's above everyone else. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. And he's well educated. അവന് വീട് വിട്ടിറങ്ങേണ്ട ആവശ്യമില്ല. He doesn't have a need to leave his house. പക്ഷേ ദൈവത്തിന് അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കണം. But God wants to make him as the king of Israel. അത് വീട്ടിലിരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ല. But as long as he is in his house, it's not gonna happen. And ദൈവത്തിന്റെ പദ്ധതി, and God's plan, അവനെ അനുഭവിക്കേണ്ട ഒരു നന്മയ്ക്ക് പെട്ടെന്ന് ഒരു ചോർച്ച സംഭവിച്ചു. And suddenly a blessing that he was supposed to experience was lost. അവന്റെ അപ്പൻ ആ നന്മയുടെ പിന്നാലെ അവനെ അയച്ചു. And his father sent behind that loss. അവൻ നന്മ തേടി പട്ടണങ്ങൾ കടന്ന് ദൈവാലോചന അടുക്കുന്നതിന് എത്തിവരെ എത്തി. And he went searching after what was lost, and he came closer and closer to God's will. ഇറങ്ങുമ്പോൾ കയ്യിൽ അല്പം കാശൊക്കെ ഉണ്ടായിരുന്നു. And when he came out of the house, he had a little bit of money in his hand. കഴുതു പോയെന്നേ ഉള്ളായിരുന്നു. And he just lost the donkey at that point. പക്ഷേ ഇപ്പോ കഴുതയും പോയി കാശും പോയി. And at this point he lost the donkey and the money. ആരോഗ്യവും പോയി പ്രതീക്ഷയും പോയി. And he lost the strength and the hope. ഇപ്പോൾ ഇവൻ പറയുകയാണ്, നമ്മളെയൊക്കെ അപ്പൻ ഇപ്പോൾ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മളെക്കുറിച്ച് ചിന്തയായി തുടങ്ങിയിട്ടു. And now he's saying that maybe now the father is less worried about the donkeys and more worried about us. നമുക്ക് മടങ്ങി പോകാം. And let us return. ഈ സമയത്ത് at this time തന്റെ കൂടത്തിന്റെ പ്രത്യേകത പറഞ്ഞു. And the servant that was with him said, ഏത് വഴി അടയിൽ നടത്തും? And look, wherever a way ends, വഴി പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രത്യേകന്മാരുണ്ട്. And there is a man of God who will tell us the way. ഇന്ന് പകലിനെ ആരാധനയ്ക്ക് കൊണ്ടുവന്നത്, and today who brought you into the service, രണ്ട് പാട്ട് കേട്ട് മടങ്ങാനായിട്ടല്ല, and was not so you could come and ആരാധിച്ച് മടങ്ങാനായിട്ടല്ല, not to just worship and go, ഒരു തിരുമേശയെ പങ്കാളി എടുത്ത് മടങ്ങാനായിട്ടല്ല, not to just be a part of the Lord's table. വഴി അടഞ്ഞ നിനക്ക് ചില വഴികളെ തുറക്കുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. And God wants to open up some ways that are close in front of you. ഞാൻ അടുത്ത ദൂതനിലേക്ക് പ്രവേശിക്കും മുമ്പേ, and before I move on to my message, ഇന്ന് പകൽ വഴി അടഞ്ഞ ചില മണ്ഡലങ്ങളിൽ എനിക്ക് എന്റെ ദൈവം അല്ലെങ്കിൽ തലമുറയ്ക്ക് ഒരു വഴി ഇന്ന് രാവിലെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ അക്ഷരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. And put your hands together if you believe that God is a way maker for us. Hallelujah. 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 ഈ മെസ്സേജ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ചില
And as I hand over this message to you, some of you are getting ways opened up where we're going to pray about it. And the world says you're not going to get it. Intellect says it's lost. Circumstances says you'll never achieve it. And the people with them said the way is closed. But children of God, know that is the way that God is bringing you to Him. God is bringing you into a presence that you have never experienced before. How many of you want that? And I want to experience the God's presence that I've never experienced before. And the servant said, will there be a man of God somewhere here? And when he searched, and there's Samuel who is respected and revered by everyone in the land. And so Saul saying, and to go to the prophet, to go to the man of God, well, we don't have anything in our hand. And he's a rich man's son, a great belt, but now he doesn't have anything. And nobody said this. Hello. Hallelujah. Praise Hallelujah. Hallelujah. He has everything, but right now he got nothing. His hands are empty. His pockets are empty. And the people of the land say he's the son of the wealthy man of Kish. And the one who had everything lost everything. And I was reading in the morning and there was strength in breakout. And he got everything in his home. But now when he needs it, nothing is in his hand. And his hands are empty. His pockets are empty. But don't worry. It's your emptiness. And he's going to make you a head of a nation. And not a company's owner. Not an owner of a house. God is going to give a nation to you. And the word of God who brings some empty hands into your fullness. And only people that are ready to receive and worship God. And God is looking at some emptiness. And it looks like you got everything on the outside, but you have nothing to bring forth. And today God is going to fill that emptiness. How many of you believe that? And today is the day when you some lost and jail you lost because of the enemy. God is going to bring back. Hallelujah. 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 Yesterday, and I said this, and the entire household, the children were killed. And one by one, every child in the house was killed. And the lady who was taking care of the child ran with one of the kids who wanted to save him. And although this lady was trying to protect the child, she ran with the baby and then she stuck a stone. She tripped and she fell. And she fell on top of this child. And because of that, both his legs were broken. But if she went to go fix the legs of the child, and just like how everyone in the family was killed, this child is going to be killed. And so she decided, instead of killing him, or let's protect the baby. And he became crippled like that. And as they were trying to save it, the hope was lost. And both the legs were broken, the crippled man. And no father, no mother. And the entire household was killed. And he has the challenge of death in his ears. But the time came. A time for everyone. And David is saying at the time, oh, hallelujah. Hallelujah. And in the house of Jonathan. And so that I can show the grace of God. Is there anybody alive? And today, so God may show the grace. And God is looking for somebody who is alive. How many of you are ready to believe this? And you don't have
കാല് രണ്ടോടിഞ്ഞു. And yet nothing, he didn't even have
tithe money. പക്ഷേ ഇവൻ അറിയാത്ത ഒരു മണ്ഡലത്തിൽ ഇവന് വേണ്ടി ആടിന്റെ കൈക്കുറന്ന് നെഞ്ചുകൂട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അത് പുരോഹിതന് മാത്രമുള്ളത്. And that is only for the priest. കൈക്കുറന്ന് നെഞ്ചുകൂട് പുരോഹിതന്റെ അവകാശമാണ്. And that part, the good part of that was only reserved for the priest. പുരോഹിതന്റെ അവകാശം കരു നഷ്ടപ്പെട്ടവന് ദൈവം സൂക്ഷിച്ചിരിക്കുക. And God is preserves what was for the priest so somebody wouldn't have anything. നിനക്ക് വേണ്ടി ദൈവം കരുതിയേക്കുന്ന ശ്രേഷ്ഠതയുള്ളതാണ്. And what God has prepared for you is the precious thing. നിന്റെ നഷ്ടത്തിന്റെ പുറകിൽ, behind your loss, നിന്റെ അപമാനത്തിന്റെ പുറകിൽ, behind your insult, നിന്റെ ഒറ്റപ്പെടലിന്റെ പുറകിൽ, behind your loneliness, നിന്റെ വീടുമായിട്ടുള്ള യാത്രയുടെ പുറകിൽ, and on your journey from home, പട്ടണങ്ങളെ കൂടെ നടത്തിയതിന്റെ പുറകിൽ, and God has led you to the yatra of ദൈവം നിനക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. And God has prepared something that you don't know. And he didn't call you to just give you the good parts of the cattle and leave. And you know the traveling they've been doing. And you've been around cities a lot. And you've been looking after what you lost. You didn't receive anything. And I gave this so you'd be not tired anymore. But God didn't bring you to give you some meat. And there's anointing oil that's boiling inside. Until your salvation is here, until your ways are open, until your ways are open,
ഇടത്തായി and in four different places ഏഴ് പ്രാവശ്യം ആ രക്തം ഒഴുകി and that blood spilled seven times നാല് ഇടത്തായി and about four places നാല് സന്ദർഭങ്ങളിലായി four different stages ഏഴ് പ്രാവശ്യം ആ രക്തം ഒഴുകി and seven times it was sprinkled hallelujah hallelujah മനുഷ്യന്റെ താഴ്ച ഏഴ് വിധ താഴ്ചയായതുകൊണ്ട് and because the fall of man was seven different ways ഏഴ് നിലകളിൽ താഴ്ച അനുഭവിച്ച പുത്രൻ because man a son of God who fell and fall seven times അവന്റെ രക്തം ഏഴ് ഇടത്ത് ഒഴുകി and his blood was spilled seven areas നമ്മൾ അവനോട് സമനായി തീരാ so that we be equal to him എത്ര പേർ വിശ്വസിക്കുന്നു how many of you believe that ഗെതസമനെ മുട്ടുമടക്കിയപ്പോൾ and the garden of gethsemane ഏദനി തലവെച്ച് പഴം പറിച്ചു and when his head was on the table 4000 വർഷം ഉലകത്തിൽ കൂടെ ഇഴഞ്ഞു and after traveling 4000 years in this world ഗെതസമനെ വാലുകുത്തിയ and he came down to the garden of gethsemane പാമ്പ് and the serpent അവന്റെ തലയെ തകർക്കുന്നവനെ കുതികാൽ കടിച്ചു and he was ready to bite the heel അവന്റെ തലയെ തകർത്തു he broke his cranium avante narambugal muluvan pottiitte roma koopangali kuda rakta tulligal valiya rakta tulliyai gethasemane olugan thodangi and his blood vessels broke and started to sweat blood avante roma pidithu varachappol and when his blood when his tear mugathule rektam jandamad olugi and again his blood avante thadiyil mulkirena vachappol and when he put the throne of gold rektam moonamad olugi and the blood flew again avante agathe kattanathi kondu poi pora ulavu jaalu pole chaattamar adichu kiriyappol And then when they laid stripes on his back, the blood flew one more time. അവൻ പച്ച പൈൻമര കുരിശുമായി ഗേപത മുതൽ ഗാൽഗൊത്ത വരെ നടന്നു നീങ്ങുമ്പോൾ വഴിനെടുകി അഞ്ചാമത് രക്തം ഒഴുകി. And when he was traveling with that wooden cross on his back, through Golgotha, his blood flew one more time. ഗാൽഗൊത്തയുടെ കൊടുമുടിയിൽ രണ്ട് കൈയിലും കാലുകൾ ചേർത്ത് മൂന്ന് കാലിലും പണി അടിക്കുമ്പോൾ ആറാമത് രക്തം ഒഴുകി. And again when on the cross when they were putting the nails on his body, the blood flew one more time. തലചായ്ക്കാൻ ഭൂമിയിൽ ഇടങ്ങിട്ടാഞ്ഞതുകൊണ്ട് സ്വന്തം തോളിൽ തലചായ്ച്ചു പ്രാണനെ വിട്ടപ്പോൾ വിലാപുറ കുത്തി കീറിയ പതയാന്റെ മുമ്പിൽ ഏഴാമത് രക്തം ഒഴുകി. And the seventh time when he the son of man didn't have a place to lay his head, he put his head on his own shoulders and died, and the soldiers spiked him with a spike on his side. That's again his blood. രക്തം ഇന്നിര അവിടെ ഹാർവെസ്റ്റിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. And that blood is flowing to harvest church God today. നിന്റെ ശുദ്ധീകരണത്തിനായി. And for your purification. നിന്റെ വിടുതലിനായി. And for your deliverance. നിന്റെ നിത്യരക്ഷയ്ക്കായി. And for your salvation. And the reason why God leads you through some ways is for the completion of God's plan. And he left the house. And it says he wandered. I want to say some things to the youth from here. And until you're about 3 months old, ദൈവവിളിയുള്ള പിള്ളേരെന്ന് അപ്പനും അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ and if the parents aren't recognized that there's a calling on their life ഫറവോൻ കാണാതെ അവനെ വിളിക്കണം and hide him without the sight of the pharaoh ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ and about 12 years old അമ്മ കൊച്ചിനെ അച്ഛന്റെ കയ്യിൽ കൊടുക്കണം and give the mother should give it to the father അച്ഛൻ കൊച്ചിനെ മുറിക്കാതിട്ടെന്ന് ചോടണം and the father should take him to the inner room and run with him yes ollada marichalam and run until where Jesus is enna kaaka veenu parana enna kochine vayasu 12 aa and you fall to his feet and say my son is 12 years old nee vanna kochine yekana and now you come and take him 12 amathe vayasu kochine yesuvine yepika at the age of 12 submit him to Jesus adha appanne pani and that's father's job kartavu vanna kai pidichu elinepicha pinne nee pedikana and then once the Jesus comes and raises him you don't have to worry karane 12 vayasina cheriya prashnam because there's a little problem at the age of 12 nammada kanak 1 2 3 4 5 7 ingane enni 12 vare easy aayittu ennipa and it's easy to count till 12 12 kanya ketham kerna vada paraga vandi kerna polana 13 14 angane 19 vare malinje pothu and it's like going uphill the vehicle will comes easily until 12 but 13 14 19. And until 19 it's hard to go uphill after that everything is fast 13 mudale 19 vare neende pothu
But from 13 to 19, it's going to be a long process. And that is why the father should hand him over to Jesus. And if you hand him over to Jesus at the age of 12, you don't have to worry about it. And even 17 is a sweet age in him in Caroline. It's a, even though it says it's sweet, it's not really sweet. And even Joseph, if it was a Joseph who was supposed to be revealed, he had to wander through Shechem. And God taught me one thing. And 17 is a time where even though Joseph had the vision about the future, he wandered. And that's where the word of God says the angel came down and guided him into a different direction. And if anybody separates his route or directs him at 17, that's good. Nobody said hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. And Joseph, who was directed by the angel, ended up in a prison. And he has the vision. But he ended up in a pit. And he lost his clothing. Ended up in Potiphar's house. And he was insulted. And he became a news. And he ended up in a prison. And the enemy said, and your vision's end done. And you're going to be finished here. About 13 years, Joseph suffered the hand of the enemy. And there was a situation where his neck was bound. And the chain can bring shackles to the neck and the hands and the feet. And these are the marks from the enemy. But there was another mark on his feet, on his knees. And yesterday night, he had a little bit of work on his knees with chains on him. And today, he's sitting in the second position of the Pharaoh. Tonight, you're sitting in a prison. Tomorrow, you're sitting in second place of the Pharaoh. And his brothers were not there to listen to him. And he called out from the bell saying, Simeon, in the prison, the cupbearer didn't listen to him. And you wait, son. You wait. And God is guiding through a way you don't recognize. From today onwards, nobody is going to go left or right from what you say. And today, nobody is there to listen to you. But tomorrow, without your word, Egypt is not going to function. And a little bit of part where you're helpless. Tomorrow is going to make you into your word. Today, God is speaking to you. And be silent in the presence of God, thinking you're Jesus Christ. And you be silent and know He's God. And you don't need the cupbearer to recommend for you. But God is going to lead you with His hands in your different aspect. And there's only one person who sat on one throne and an entire ruled the world. And then from Adam to till today, whoever had reigned over anything. And there's only one person who has never left his chair for 60 years. And that was Joseph. And some problems in your life are creating foundations for your way tomorrow. And Simon cannot shake you. And Reuben cannot shake you. And Gad cannot shake you. And Asher can't shake you. And jealousy can't shake you. And backbiting can't shake you. And deceit can't shake you. And magician can't shake you. Hallelujah.
ജോഷുവേ and Jesus, God said Joshua നാളെ ഞാൻ എൻ്റെ വഴി നിന്നെ പഠിപ്പിക്കും tomorrow I'm going to teach you my ways ഈ വഴിയെ മുൻപേ പോയിട്ടില്ലല്ലോ and you haven't been in this way before മുൻപിൽ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ and Jordan who's overflowing the shores of ജോർദാൻ്റെ കരയ്ക്ക് വന്നു and they came to the shore of Jordan ദൈവം ഒരു വ്യവസ്ഥ കൊടുത്തു and they God gave them a covenant പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ്റെ കാല് വെള്ളത്തിൽ മുട്ടുമ്പോൾ and when the heels of the priest that carried the ark touched the water വഴി തുറക്കുകയാ and the way is going to open നീ കരയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം ജോർദാൻ ഒഴുകിക്കൊണ്ടേയിരിക്കും and as long as you're in the bank of river Jordan the water is going to flow നീ എത്ര കാലം പെട്ടകം തോളത്തുണ്ടെങ്കിലും കരയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം ജോർദാൻ നിന്റെ മുമ്പിൽ ചെരിക്ക് ഒഴുകിക്കൊണ്ട് and it doesn't matter how long you have had the ark on you but if you're standing on the bank it will not it will the water will keep flowing നീ എന്ന കാലെടുത്ത് വെക്കുമോ the moment you step feet and then ജോർദാൻ തിരിഞ്ഞോടും and Jordan's going to return എത്ര പേര് വിശ്വസിക്കുന്നു how many of you believe that ജോർദാൻ തിരിഞ്ഞോടും Jordan will run back enna karyam and what's the reason purohithanne personality kandalla it's not because of the personality avante doctorate phd meeting kandalla and not because of the bd the phd avante thorathirikkunna pettakam kandalla it's because of the art that's on him ninde thorathu pettakam undengil there's an art on your back ninde thorathu pettakam undengil there's an art coming on your back ഓർദാനെ നിന്റെ മേലെ നിൽക്കത്തില്ല and no Jordan can stand against you തിരിഞ്ഞു ഒഴുകുന്ന കാഴ്ച വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക revelation from this moment turn ഓടോട പറഞ്ഞുകൊണ്ട് പറഞ്ഞു and some things that wanted to uproot you from the ground itself will run back ഒരു മിനിറ്റ് നേരത്തേക്കല്ല and not for a minute ഈ 12 പുരോഹിതന്മാർ and this 12 priests പെട്ടകം തോളത്ത് വെച്ചുകൊണ്ട് and with the ark on their back ഈ യോർദാനെ നടുക്കോട്ട് നിന്നു and they came to the middle of Jordan അവർ നിന്നു and they stood there 10 20 ലക്ഷം ജനം അക്കരയ്ക്ക് പോന്ന സമയ about hundreds and thousands of people crossing the river ഇവര് പോകുന്നതിനെ തോളത്ത് ചുമട and until they cross over this on their back ഈ ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് പോകുന്നതിന്റെ പുറകിൽ and the reason why you're walking on the dry land ഈ ആളുകളുടെ തോളത്ത് ഇന്ന് പകൽക്കാലം ചുമടുണ്ടെന്ന് ഓർത്തോണം it's because don't forget that some people are carrying a load on their back for you അവർ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നീ ധൈര്യത്തോടെ പോകുന്നത് and they're standing steady in the middle of that stream that's why you're walking ജോർദാൻ തിരിച്ചു വരും and the day they move away the water comes back നടന്നു പോയ നിന്നെയല്ല ജോർദാൻ പേടി and the water is not afraid of you who's walking across it's the people that are carrying the ark that the Jordan is afraid of ദൈവത്തെ ആരാധിക്കുക how many of you understand praise God ജോർദാൻ ചുമക്കുന്നവൻ നിൽക്കുന്നതുകൊണ്ട് നിന്റെ മുമ്പിൽ വഴി ഉണങ്ങി കിടക്കുന്നു and this what the spirit of God is saying ivarotte nippunu and they stood there 20 lakhathil param varuna janamakkara keerunnathu vare about 20,000 people were walking across jordan odikondirikkya and river jordan is going back mailigal puragotte odi it's running upstream appo naattukari onnichu and the people are wondering jordan jordan nee ennaada pinvaangi odune why are you running back avante marubadi and his answer was pettagam avade nippundu and the ark is there pettagam avade nippundu the ark is there chumakkuna purogathinu avade nippundu and the ark the priest that's carrying the ark and the pagalkara devathinte paidane and some things that you see flowing
ഭൂമിയിലേക്ക് ദൈവത്തിന് നടത്താൻ പോവുകയാണ്. God is going to lead you in a position that never existed before. വിശ്വസിക്കുന്നവർ മാത്രം നിലനിൽക്കും. And those people that believe this rise up. വിശ്വസിക്കുന്നവർ മാത്രം നിലനിൽക്കും. Only people that believe this could rise up. നിങ്ങൾക്ക് ശക്തമായ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ ആഴമായ നിയോഗമുണ്ട്. The Spirit of God is guiding me to pray clearly for you. ആരും അല്പനിമിഷത്തേക്ക് പുറത്തു പോകരുത്. Please nobody go out right now. ദൈവത്തിന്റെ ആത്മാവിന്റെ പക്ഷത്തെ നിറയ്ക്കാൻ പോവുകയാണ്. And God is going to fulfill some of you. നിനക്ക് വേണ്ടി ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചിലത് നിന്റെ കയ്യിൽ തരാൻ പോവുകയാണ്. And what has been preserved for you, God is going to hand over to you right now. ശേഖരിക്കപ്പെട്ടവർക്ക് കിട്ടാത്ത ചിലത് നീ അറിയാത്ത ഒരു മണ്ഡലത്തിൽ നിന്റെ പക്കൽ തരേണ്ടതിനായി ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. God has hidden some things for you so that even the people that are invited don't receive it except for you. Oh, hallelujah. 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 നിന്നോട് ദൈവത്തിന്റെ ആലോചന ഒന്ന് പറയാൻ. And to tell you the vision of God. നിന്നെ ദൈവത്തിന്റെ ദാസന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന. And to bring you to the man of God. നിനക്ക് അര ശേക്കൽ വെള്ളി വായ്പയായിട്ട് തന്ന. And to give you to let you have a shekel of silver. അല്പം മുൻപോട്ട് പോകാം. And then let the servant move on. എനിക്ക് നിന്നോട് ദൈവത്തിന്റെ ആലോചന പകരാൻ. I want to tell you the what the scripture says. കേൾക്കാൻ എത്ര പേര് തയ്യാറാണ്? How many of you are ready to hear that? കരങ്ങൾ രണ്ട് മൂന്ന് ഉയരട്ടെ. Can you lift your hands up? നിന്റെ പ്രത്യൻ കേൾക്കാതെ. And without your servant listening. നിന്റെ പ്രത്യൻ കേൾക്കാതെ. And not for your servant. നിന്നോട് മാത്രമായിട്ട്. And to speak to you alone. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. And to speak to you. ഓ ഇന്ന് പകൽ സ്വർഗ്ഗം എന്നോട് മാത്രമായി ഒരു അരുളപ്പാട് അറിയിക്കും. And God is going to speak to you alone. എന്റെ വിശ്വാസമുള്ള കരങ്ങൾ സ്വർഗ്ഗം കൊണ്ട് കണ്ടോട്ടെ. And those who believe that, could you lift your hands? Yeah.
എനിക്ക് വേണ്ടി ദൈവദാസം പ്രാർത്ഥിക്കണം. അങ്ങനെ അങ്ങനെയുള്ള കരങ്ങളൊന്ന് ഉയർത്തിക്കും. ആ കണ്ണുകൾ അടച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. And we're all going to pray. He prays. If you have the anointing to cry, go ahead. And however God deals with you, just go ahead. And this is a day of deliverance. അപൂർവമായ ചില കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ ഇതുവരെ ലഭിക്കാത്ത ചില അഭിഷേകങ്ങൾ ഇപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ഞങ്ങളെ വിലക്കി വാങ്ങിയ കുഞ്ഞാടാം കർത്താവേ, അവിടുത്തെ മുറിവേറ്റ കരമേ ജനത്തിന്റെ മേൽ ഇപ്പോൾ വെച്ച് അവിടുത്തെ ചില വഴികൾ നീ ഇപ്പോൾ തുറക്കണമേ. അസാധ്യതകൾ സാധ്യമായി മാറട്ടെ. നഷ്ടപ്പെട്ട ജനത്തിന് മടക്കി ലഭിക്കട്ടെ. ഒരു പുതിയ നിയോഗത്തിലേക്ക് ദൈവം നടത്തി അടുപ്പിക്കട്ടെ. പ്രഭുവാക്കി മാറുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വഴി എന്നാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ഈ രാജ്യത്ത് ദൈവം ആ കുടുംബങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രൈസ് ഗോഡ്. ആദ്യമായിട്ട് നമ്മെ കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങൾ, ബ്രദർ സണ്ണി ഫാമിലി, ബ്രദർ സിബി സിസ്റ്റർ സിബി ഫാമിലി, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മിനു ഫാമിലി, ദയവായിട്ട് മുൻപോട്ട് കടന്നു വന്നാട്ടെ. നിങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ ദേശത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മയുടെ വാതിലുകൾ തുറക്കുവാൻ. പ്രൈസ് ലോർഡ്. യെസ്, ഗ്ലോറി ടു ജീസസ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപോട്ട് വന്നാട്ടെ വേഗത്തിൽ. പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ദേശത്തവരെ അനുഗ്രഹിക്കണം. പ്രിയ അമേൻ സണ്ണി ഫാമിലിയും അതുപോലെ സിസ്റ്റർ സിബി ഫാമിലിയും ഒക്കെ ഇന്നലെയാണ് അവരെത്തിച്ചേർന്നത്. പ്രൈസ് ഗോഡ്. ദൈവം അവരുടെ യാത്രകൾ ഉണ്ടായിരുന്നു. മിനു കഴിഞ്ഞ ആഴ്ചയിൽ എത്തുവാനിടയായി. പ്രൈസ് ലോർഡ്. അമേൻ. ഇവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഈ രാജ്യത്ത് നന്മയുടെ വാതിൽ തുറന്ന് അവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ജേക്കബ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും വെറുതെ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചെന്ന് കരുണയുള്ളവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയാ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്റെ വാഴ്ത്തുകൾ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ഇന്ന് പകൽക്കാല ദൈവസഭയായി ഒരാരാധന കൂടെ ഞങ്ങൾ ഈ ദേശത്ത് നൽകുവാനിടയായല്ലോ. ശക്തമായിരിക്കുന്ന ദൂതുകളെ പകൽക്കാലം ദൈവജനത്തോട് ഇടപെടുവാൻ ഞങ്ങളുടെ ഭക്തന്മാർക്കൂടെ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ പ്രിയ കുടുംബങ്ങളെ പേര് പേരായി ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, മറ്റൊരു ദേശത്ത് നിന്ന് ഈ ദേശത്ത് ദൈവമേ നിന്റെ മക്കളെ നീ അവിടുത്തെ കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ ദയവോർത്ത് സ്തോത്രം ചെയ്യുകയാകുന്നു. അവർക്ക് പലവിധമായിരിക്കുന്ന ആവശ്യങ്ങളുണ്ടല്ലോ കർത്താവേ, ദൈവ കരങ്ങളിലെ ഇന്ന് ആഗ്രഹങ്ങളെ നൽകുന്ന ഒരു ദൈവ സാന്നിധ്യ ഇന്ന് പകൽക്കാലം അനുഭവിച്ചവര് മടങ്ങുവാൻ കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഞങ്ങളുടെ ദാസന്മാരെ, ദാസിയെ, കർത്താവേ, തലമുറകളെ ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ജോലി ആവശ്യമാകുന്നു, ഭവനം ആവശ്യമാകുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ വിധമായിരിക്കുന്ന നന്മകളും വഴികളും തടഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ വഴികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തില് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പ്രിയ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ ഈ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകണമേ. ഈ ദേശത്തെ നിന്നവർ കർത്താവെ ഫലം കായ്പാൻ, ദൈവത്തിന് വേണ്ടി ഓടുവാൻ, തമ്പുരാന്റെ നാമത്തെ ഉയർത്തുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് അവിടുന്ന് പ്രാർത്ഥന എടുത്തിക്കാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിന്റെ കൃപയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. വഴി അടയുന്നിടത്ത് നീ വഴി തുറക്കുന്ന ദൈവമാകിയാൽ അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തമായി ഞങ്ങളുടെ ബന്ധത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഈ ബലത്തോടെ പോകുവാൻ കൃപ പകരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുനാമത്തിന് അർപ്പിക്കുന്നു. ഈ തിരക്കേറിയ പട്ടണത്തിൽ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തിരുസന്നിധിയിൽ അവിടുത്തെ വരവ് താമസമെങ്കിൽ കൂടി വന്ന് ആരാധിക്കുന്നിടം വരെ അവിടെ ഇവിടെങ്ങളായി രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടുന്നു. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടുന്നു. അവരുടെ ജോലി മണ്ഡലങ്ങളെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുനാമത്തിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധമാവിന്റെ കൂട്ടായ്മയും കാവലും സുഖവാസവും ഇന്നും നീക്കി നമ്മുടെ ഓരോരുത്തരോട് ഭൂലവും പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.